എന്തിനാടാ ചിരിച്ചത്? ഒന്നുമില്ല ചമ്മേ. മുകളിൽ എന്തിനാ കൊളുത്തുകൾ ഇടുന്നത്? തൊട്ടിൽ കെട്ടാനല്ലേ? അതിനാണോ? എന്റെ അച്ഛമ്മേ, കൊണ്ടു നടക്കുന്ന തൊട്ടിൽ വാങ്ങാൻ കിട്ടും. പിന്നെ എന്തിനാ നമ്മൾ കൊളുത്തിട്ട് തുണി തൊട്ടിൽ നോക്കുന്നത്? എടാ കൊരങ്ങ, കൊണ്ടു നടക്കുന്ന തൊട്ടിലില് കുഞ്ഞുങ്ങൾ ജനിച്ച് 3-4 മാസം കഴിഞ്ഞേ കിടത്തു. ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് അമ്മയുടെ നെഞ്ചിലെ ചൂടും, അതില്ലാത്തപ്പോ ഗർഭപാത്രത്തിലേതുപോലെ ചുരുണ്ടുകൂടി തുണിത്തൊട്ടിലുള്ള കിടപ്പും. അതിന് ശിവേട്ടന്റെ കുഞ്ഞ് ജനിച്ചുടനെ ഇങ്ങോട്ട് വരില്ലല്ലോ. 3 മാസം കഴിഞ്ഞല്ലേ ഇങ്ങോട്ട് വരൂ. ശിവയുടെ കുഞ്ഞിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഇവിടെ ഈ ഈശ്വരമഠത്തിൽ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ കാര്യമാണ്. ഈശ്വരമഠത്തിൽ ജനിക്കുന്ന കുഞ്ഞോ? അതെ, എന്റെ കണ്ണന്റെയും കാവ്യമോളുടെയും കുഞ്ഞ്. അതെ, ആ കുഞ്ഞു വരുന്നു. എന്റെ കണ്ണനൊരച്ഛനാവാൻ പോകുന്നു. ഈ വീടിന്റെ ഹാളിലും ഡൈനിങ് ഹാളിലും എന്റെയും കണ്ണന്റെയും മുറികളിലും ഒക്കെ തുണിത്തൊട്ടിൽ കെട്ടണം. കുഞ്ഞിന്റെ കരച്ചിലും ചിരിയും ഒക്കെ ഈ വീട് മുഴുവനും നിറയണം. ഞാൻ ആരാ കുഞ്ഞിന്? മുതുമുത്തശ്ശി. കാവ്യമോളെ, എന്തായിരിക്കും ആ കുഞ്ഞ് എന്നെ വിളിക്കുക? അച്ഛമ്മേന്ന് തന്നെ. അതല്ലേ അച്ഛമ്മയുടെ ഇപ്പോഴത്തെ പദവി. വാ മക്കളെ, ഈ അനുഗ്രഹം തന്നതിന് നമുക്ക് ദൈവങ്ങളോട് നന്ദി പറയണം. വാ. ഭഗവാനെ, ഞങ്ങളെ കാത്തുരക്ഷിക്കണം. നല്ലതേ വരൂ, നല്ലതേ വരുത്തു. അച്ഛമ്മയുടെ എക്സൈറ്റ്മെന്റ് ഏട്ടൻ കണ്ടില്ലേ? കണ്ടു. ഒരിക്കലെങ്കിലും, ഒരു പ്രാവശ്യമെങ്കിലും ശിവേട്ടന്റെ കുഞ്ഞിന് വേണ്ടി അച്ഛമ്മ ഇതുപോലെ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്താ അതിനർത്ഥം? ഇവിടെ വേർതിരിവുണ്ടെന്നല്ലേ? അതെ, രണ്ടാം കേട്ടിലെ മക്കൾ എന്നും രണ്ടാം മുഴക്കാരല്ലേ. ഇനിയും അതങ്ങനെ തുടരണമെന്ന് ഏട്ടൻ തീരുമാനിക്ക. വരാനിരിക്കുന്ന രണ്ടു കുഞ്ഞുങ്ങൾക്കും ഇവിടെ വേണ്ടത് തുല്യ അവകാശം. പ്രായത്തിൽ മൂത്തതായതുകൊണ്ട് ജീവേട്ടന്റെ കുഞ്ഞിന് അവകാശങ്ങൾ കൂടും. എന്റെ അവകാശങ്ങൾ ഞാൻ സ്ഥാപിച്ചെടുക്ക തന്നെ ചെയ്യും. എന്താ മോനെ, എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഈശ്വരണത്തിൽ ഒരു വിശേഷം ഉണ്ടാകുമ്പോ അത് അമ്മയും കൂടെ അറിയിക്കണമല്ലോ. പറ, എന്താ അവിടുത്തെ പുതിയ വിശേഷം? കാവ്യ പ്രഗ്നന്റ് ആണ്, ഏടിനൊരു കുഞ്ഞുണ്ടാകാൻ പോവാ. അമ്മ എന്തൊന്നും പറയാത്തത്? ഞാനെന്ത് പറയാൻ? ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്ന പെൺകുട്ടികളാവുമ്പോ ഗർഭിണിയാവും, അത് പ്രകൃതി നിയമമല്ലേ. പക്ഷേ നിന്നെ നിന്റെ ഭാര്യയിൽ നിന്നും കുഞ്ഞിൽ നിന്നും അകറ്റിയിട്ട് ഈശ്വരമഠത്തിൽ അടുത്ത തലമുറ വളരണോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. ഞാനോ? അതെ, ഇതിപ്പോ മുട്ടിട്ടതല്ലേ ഉള്ളൂ, നശിപ്പിക്കാൻ വളരെ എളുപ്പം. അതിനുള്ള വഴിയൊക്കെ അമ്മ പറഞ്ഞു തരും.
ചെയ്യാനുള്ള ചങ്കുറപ്പ് നിനക്കുണ്ട്. അതാണ് എനിക്കറിയേണ്ടത്. ഈശ്വരമഠത്തിലെ സ്വത്തിനു വേണ്ടിയുള്ള തർക്കം അടുത്ത തലമുറയിലും ആവർത്തിക്കണമെന്ന് നീ ആലോചിക്കേ. നിന്റെ കുഞ്ഞും ജീവയുടെ കുഞ്ഞും ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരായിരിക്കും ഈശ്വരമഠത്തിന്റെ രാജകുമാരൻ അല്ലെങ്കിൽ രാജകുമാരി? ഏട്ടന്റെ കുഞ്ഞു തന്നെ. അപ്പോ നിന്റെ ചോരയുടെ ഗതി എന്താവും ശിവ? നിന്നെ പോലെ എന്നും ഈശ്വരമഠത്തിന്റെ അടുക്കളപ്പുറത്ത് ആവുമോ അതിന്റെ സ്ഥാനം? അതിന് എന്റെ സ്ഥാനം അടുക്കളപ്പുറത്താണെന്നുള്ളത് അവരുടെ തോന്നലല്ലേ? തരം കിട്ടുമ്പോ നമ്മളൊക്കെ പിടിച്ചെടുക്കില്ലേ? ആ എങ്കില് ഇതാണ് ആ തക്കം. ജീവയ്ക്കു കാവിയിൽ ഒരു അനന്തരാവകാശം ഉണ്ടാവരുത്. എങ്കിൽ നിന്റെ കുഞ്ഞ് അല്ല നമ്മുടെ കുഞ്ഞ് അച്ഛമ്മയുടെ കണ്ണിലുണ്ണിയായിട്ട് വളരും. ഈ തലമുറയിൽ പ്രിയപ്പെട്ട കണ്ണന് വാരിച്ചൊരിഞ്ഞ സ്നേഹം മുഴുവൻ അവർ അടുത്ത തലമുറയിൽ നമ്മുടെ കുഞ്ഞിന് നൽകും. നിന്റെ കുഞ്ഞിനൊപ്പം ജീവയുടെ കുഞ്ഞും ഈശ്വരമഠത്തിൽ വളർന്നാൽ ഒരു സംശയം വേണ്ട ശിവ, അതിന്റെ എച്ചിലെ നിന്റെ കുഞ്ഞിന് കിട്ടും. സ്നേഹം നടിച്ച് പറ്റിക്കൂടി നിൽക്ക്. പറ്റിയ അവസരം നോക്കി ആ കുഞ്ഞിനുള്ള വിഷം അമ്മ തന്നെ എടുത്തു തരാം. ഞാൻ പറയുന്നത് ക്രൂരതയാണെന്ന് തോന്നാം, പക്ഷേ ഒക്കെ നിന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ. നീ ആലോചിക്കേ, എന്നിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതി. നിനക്ക് താല്പര്യമില്ലെങ്കിൽ അമ്മ പറഞ്ഞതൊക്കെ മറന്നേക്ക്. എന്നിട്ട് നാളെ നിന്റെ കുഞ്ഞും ഈശ്വരമഠത്തിൽ നിരന്തരം അപമാനിക്കപ്പെടുന്നത് കാണാൻ തയ്യാറെടുക്കുക. അച്ഛമ്മ എന്തെടുക്കാ ഇവിടെ? കുറച്ച് കുട്ടി ഉടുപ്പുകളൊക്കെ തുന്നാവുന്ന കരുതി വാങ്ങിപ്പിച്ചതാ. ഇനിയിപ്പം ഇതൊക്കെ ഒരുപാട് വേണ്ടി വരില്ലേ? അപ്പോ ഇങ്ങനൊരു ജോലിയും കൂടി വശമുണ്ടായിരുന്നല്ലേ, ഞാനതറിഞ്ഞില്ല. കണ്ണന് വേണ്ടി ഒരുപാട് ഉടുപ്പുകൾ തുന്നിയതാ മോളെ, ഇപ്പൊ അവന്റെ കുഞ്ഞിന് വേണ്ടി. മഹാഭാഗ്യമല്ലേ അച്ഛമ്മയ്ക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ണന് വേണ്ടി ഞാനിങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുമ്പോ വലിയ വയറുമായിട്ട് അവന്റെ അമ്മ അടുത്ത് വന്നിരിക്കും. എന്ത് വിശ്വസിച്ച അമ്മ ഇങ്ങനെ ആൺകുട്ടികൾക്കുള്ള ഉടുപ്പ് തുന്നുന്നെന്ന് അവള് ചോദിക്കും. പെൺകുട്ടിയായ ഇതൊക്കെ വെറുതെ ആവെന്നും പറഞ്ഞ് അവളെന്നെ കളിയാക്കും. ഞാനെപ്പോഴും ഉറപ്പിച്ചു പറഞ്ഞു, വരാനിരിക്കുന്ന ഈശ്വരമഠത്തിന്റെ രാജകുമാരൻ തന്നെയാണെന്ന്. നിങ്ങൾ എത്ര പരിഷ്കാരമുള്ള പേരിട്ടാലും ഞാൻ അവനെ കണ്ണനെന്നേ വിളിക്കുന്നു. പരിഷ്കാരമുള്ള പേരിട്ടു, പക്ഷേ കൊതി തീരെ വിളിക്കാനും കൈപിടിച്ച് മതിയാവണം നടത്താനും എന്റെ മോനും മോൾക്കും പറ്റിയില്ല. നോക്കിക്കോളാം പോലും പറയാതെ അവരങ്ങ് പോയി. ഇപ്പൊ അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നേനെ. ഇവിടെ എന്റെ കണ്ണന്റെ കുഞ്ഞിനെ താഴ്ത്തി വെക്കാതെ അവര് കൊണ്ടു നടന്നേനെ. എന്നാലും അവരിതൊക്കെ കാണുന്നുണ്ടാവും നമ്മുടെ തലയ്ക്ക് മുകളിലിരുന്ന്. അവരുടെ അനുഗ്രഹം നമ്മുടെ കുഞ്ഞിന് എന്നും ഉണ്ടാവും അച്ഛമ്മേ. മക്കളെ, നിങ്ങൾ കാണുന്നുണ്ടോ, നമ്മുടെ കണ്ണന് അച്ഛനാവും പോവാ. ഞാൻ ഇനി മുതുമുത്തശ്ശിയ. മതി ഇങ്ങനെ ഓരോന്നോർത്ത് വിഷമിച്ചിരുന്നത്, മര്യാദയ്ക്ക് തുണി തുന്നാൻ നോക്ക്. അല്ല, ആൺകുഞ്ഞാണെന്ന് ഉറപ്പിച്ച് കണ്ണേട്ടന്റെ കുട്ടിക്കുപ്പായം ഉണ്ടാക്കിയ അച്ഛമ്മ നമ്മുടെ കുഞ്ഞിന് എന്ത് കുപ്പായം തുന്നും? ആണിന്റെയോ പെണ്ണിന്റെയോ? ഇത് പെൺകുഞ്ഞായിരിക്കും അച്ഛമ്മയ്ക്ക് ഉറപ്പാ മോളെ. നിന്നെ പോലൊരു സുന്ദരി കുട്ടി, കണ്ണന്റെ വികൃതികളും നിന്റെ സാമർത്ഥ്യം ഒക്കെ ചേർന്ന് ഒരമ്പോറ്റി വാവ. എന്താ, നിനക്ക് എതിർപ്പ് വല്ലതും ഉണ്ടോ? ഇല്ലേ ഇല്ല. എന്നാലും കീർത്തിയും കല്ലുമോളെയൊക്കെ എപ്പോഴും ഒരുക്കിയിരുന്നത് ഞാനായിരുന്നതുകൊണ്ട് ഇനിയൊരു ആൺകുഞ്ഞിനെ ഒരുക്കണമെന്ന് മോഹം ഉണ്ടായിരുന്നു. ആ മോഹം
നീ അടുത്ത കുഞ്ഞിൽ തീർത്താ മതി. ഇതേ എന്റെ കാവ്യകുട്ടി തന്നെയാ. പെണ്ണൊരുത്തിയെ വളർത്തിയ ശിവാനിയ കൊതി തീരുവോളം ലാളിച്ചു പിച്ചെ നടത്തിച്ചു. നേർവഴിക്ക് നടത്താൻ ഞാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും ഒരു ഘട്ടത്തിൽ ഇന്നലെ പിടിമുറുക്കി അവളെ വഷളാക്കി. ഈശ്വരമഠത്തിന് ചേരാത്ത വിധം അഹങ്കാരിയും തന്നിഷ്ടക്കാരിയും ആക്കി. കൺമുന്നിൽ വളർന്നപ്പോൾ വഷളായിപ്പോയതിന്റെ സങ്കടം ഒരുപാടുണ്ട്. അതിനുള്ള പ്രായച്ചിത്തമാ ഈശ്വരമഠത്തിൽ ജനിക്കാനിരിക്കുന്ന കാവ്യക്കുട്ടിയോട് എനിക്ക് ചെയ്യാനുള്ളത്. കുറുമ്പ് കാട്ടിയ നല്ല ചുട്ടടി വെച്ച് തരും. പിന്നെ എന്റെ കുഞ്ഞിനെ തൊട്ടാലുണ്ടല്ലോ, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ആ മോള് പോയി കിടന്നു, ഇനി മുതൽ നേരത്തെ ഉറങ്ങണം. ശരി അച്ഛമ്മ, ഗുഡ് നൈറ്റ്. ഈ സന്തോഷ വാർത്ത അറിഞ്ഞ ശേഷം ഇപ്പോഴാ നിന്നെ എന്റെ മുന്നിലൊന്ന് തനിച്ചു കിട്ടിയത്. അങ്ങനെ നമ്മളും മാതാപിതാക്കളാവാൻ പോകുന്നു. എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എന്റെ സന്തോഷം ഞാൻ എങ്ങനെയാ അത് പ്രകടിപ്പിക്കേണ്ടത്? ഇപ്പോ നീ കൂടുതൽ സുന്ദരിയായതുപോലെ മനസ്സിലെ സന്തോഷം കൊണ്ടാവുമല്ലേ. കണ്ണേട്ടനും കാണാനുണ്ട് മുഖത്തൊരു തെളിച്ചം. ഞാനൊരു അച്ഛനാവാൻ പോകുന്നുവെന്ന് ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാൻ എനിക്ക് തോന്നുന്നത്. പുറത്തിറങ്ങി ഞാൻ ഈ രാത്രി ഒന്ന് കൂവി വിളിക്കട്ടെ. നന്നായിരിക്കും. യൂത്ത് ഐക്കൺ ജീവയ്ക്ക് വട്ടാണെന്നും പറഞ്ഞ് നാട്ടുകാരെ പിടിച്ച് ചങ്ങലക്കിടും. ഈ നിമിഷം നിനക്ക് എന്താ കാവ്യ തോന്നുന്നത്? നിനക്ക് എക്സൈറ്റ്മെന്റ് ഒന്നുമില്ലേ? എന്ന് ചോദിച്ചാ മനസ്സിൽ നിറയെ സന്തോഷമുണ്ട്. എക്സൈറ്റ്മെന്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാ പെൺകുട്ടികളും കടന്നു പോകേണ്ട ഒരു കാലഘട്ടമല്ലേ ഇത്. അതൊക്കെ നീ വെറുതെ പറയുന്നതാ. മനസ്സിൽ എന്താ തോന്നുന്നെന്ന് വെച്ചാ തുറന്നു പറ, ഒന്ന് അറിയാൻ വേണ്ടിയാ. പ്ലീസ് പറയട്ടെ? പറ. എനിക്കിപ്പോ ഒരു നല്ല പുളിയ മാങ്ങ തിന്നാ കൊള്ളാവുന്നുണ്ട്. എങ്കിൽ ഇപ്പൊ തന്നെ എന്റെ ശ്രീമതിയുടെ ആഗ്രഹം സാധിച്ചിരുന്ന കാര്യം. അയ്യോ വേണ്ട കണ്ണേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതാ. വെറുതെ പറഞ്ഞല്ല, പ്രഗ്നന്റ് ആവുമ്പോ ഈ ആഗ്രഹം എല്ലാ ഭാര്യമാർക്കും ഉണ്ടാവുന്ന എനിക്കറിയാം. അയ്യോ അല്ല, തൽക്കാലം എനിക്ക് അത്തരം തോന്നലുകൾ ഒന്നുമില്ല. ഉണ്ടാവുമ്പോ കണ്ണേട്ടൻ ചോദിക്കാതെ തന്നെ ഞാൻ പറഞ്ഞോളാം, അതെന്റെ അവകാശമല്ലേ. ഓക്കെ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സന്തോഷത്തിനൊപ്പം എന്റെ മനസ്സില് ഇത്ര ടെൻഷൻ കൂടി ഉണ്ട് കണ്ണേട്ടാ. ടെൻഷനോ? ഈ സമയത്ത് എന്തിനാ ടെൻഷൻ? നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് കണ്ണേട്ടനും അച്ഛമ്മയ്ക്കൊക്കെ ഉള്ള പ്രതീക്ഷകൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാ എനിക്ക് പേടി. 3 മാസം ആവുന്നതുവരെ സൂക്ഷിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ. അതിനെന്താ, സിനിമ തുടങ്ങുന്നതുവരെ ഞാൻ നിന്റെ കൂടെ തന്നെ ഇല്ലേ? പ്രൊഡക്ഷന്റെ കാര്യത്തിലൊന്നും നീ ഇനി അധികം ആക്റ്റീവ് ആവണ്ട, ഒക്കെ ഞാൻ തന്നെ ചെയ്തോളാം. നീ ഇവിടുന്ന് കണക്ക് നോക്കിയാൽ മാത്രം മതി. അതൊന്നും പറ്റില്ല, അങ്ങനെ പുറത്തു പോവാതെ റെസ്റ്റ് എടുക്കണമെന്നൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ഞാൻ ചെയ്യും. ഞാൻ സമ്മതിച്ചാലല്ലേ നിനക്ക് ജോലി ചെയ്യാൻ പറ്റൂ. നിന്റെ ജോലിയൊക്കെ ഞാൻ തന്നെ അങ്ങ് തീർത്തു വെച്ചാലോ, നീ പിന്നെ എന്ത് ചെയ്യും? അയ്യോ ഇങ്ങനൊരു അച്ഛൻ, പാവം അമ്മ,
ജോലിയൊന്നും ചെയ്യാതെ പൊണ്ണ തടിച്ചാവുന്ന തോന്നുന്നു. അത് ഞാനും എന്റെ കുഞ്ഞു അങ്ങ് സഹിച്ചു. അല്ല പിന്നെ ഉറങ്ങാം. കിടന്നു പതുക്കെ സൂക്ഷിച്ച്. ഇങ്ങനെ നോക്കി കിടക്കാനാണോ ഉദ്ദേശിക്കുന്നത്? കണ്ണേട്ടാ, ഇന്നലെ മാങ്ങ വേണോന്ന് ചോദിച്ചപ്പോ അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ലാന്ന് പറഞ്ഞ് ജാണയിട്ടു. എന്നിട്ടിപ്പോ കൊതി മൂത്ത് നടക്കുക കള്ളി. രാവിലെ എന്താ മുറ്റത്ത് ചുറ്റി തിരിയുന്നേ? ശുദ്ധവായു ശ്വസിക്കാൻ. അത് വേണം, അത് വേണം. എന്നിട്ട് ആവശ്യത്തിന് ശ്വസിച്ചോ. കൂട്ടാനുള്ള കഷ്ണമൊക്കെ അരിഞ്ഞോ? ഇല്ല. എന്താ മാഡം? ഞാൻ അരിഞ്ഞുതരാം ചേച്ചി. ഇന്ന് എന്തൊക്കെയാ വെക്കുന്നത്? വെക്കുന്നതും വിളമ്പും നോക്കി അവള് ചെയ്തോളൂ. നീ ഇനി അടുക്കളയിലൊന്നും കേറണ്ട. കട്ടിയുള്ള ജോലി ചെയ്യരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞുള്ളൂ? പച്ചക്കറി അരിയുന്നത് എന്താ, അധ്വാനമാണോ? അധ്വാനമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ ചെയ്യണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഓഫീസിലേക്കും വിടുന്നില്ല. കേസിന്റെ കാര്യം ശ്രീയെ ഏൽപ്പിക്കുകയും ചെയ്തു. എനിക്ക് ബോറടിക്കുന്ന അച്ഛമ്മേ. നിന്റെ വിരസത മാറ്റാനുള്ള വഴിയുമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. വാ മോളെ, അവിടെ ഇടതൊക്കെ കൊണ്ടു വാ. ഇത് കുറെ കീർത്തന പുസ്തകങ്ങളാ. ഇതിലെ ശ്ലോകങ്ങളൊക്കെ ഉറക്കെ ചൊല്ലണം. അത് കേട്ട് വേണം നമ്മുടെ മോള് വളരാൻ. അച്ഛമ്മയ്ക്ക് ഇവിടുത്തെ മരുമക്കളുടെ കാര്യത്തിൽ പാർഷ്വാലിറ്റി ഉണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ എന്ത് വേർതിരിവാ മോളെ കാണിച്ചത്? ശ്രീകുട്ടി ഇവിടുത്തെ സകല ജോലികളും ഒറ്റയ്ക്കാ ചെയ്തിരുന്നത്. അച്ഛമ്മ അവളെ തടയുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇത്തരം കീർത്തന പുസ്തകങ്ങള് അച്ഛമ്മ അവൾക്ക് വായിക്കാൻ കൊടുത്തിട്ടുണ്ടോ? ഓ, അതാണോ നീ പറഞ്ഞത്? ആ, ഇപ്പോഴാ സമാധാനമായത്. എടി കുറുമ്പി, ഗർഭത്തിന്റെ ആദ്യ മാസങ്ങളില കൂടുതൽ സൂക്ഷിക്കണം. നാലഞ്ചു മാസം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ജോലി ചെയ്ത് തന്നെ ശീലിക്കും. നോക്കിക്കോ, നിന്നെ കൊണ്ട് കൊറേ കഴിഞ്ഞ് ഞാൻ മുറ്റം വരെ അടിച്ചു വായിരിക്കും. എന്നാലേ സുഖപ്രസവം നടക്കൂ. ആ ശരി ശരി, പിടിവിട്, എനിക്ക് നോവുന്ന അച്ഛമ്മേ. ആ പിന്നെ കീർത്തന പുസ്തകങ്ങള്, ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ ശ്രീകുട്ടി മോള് വായിച്ചോണ്ടിരുന്നതാ.
ശരി ശരി പിടിവിട് എനിക്ക് നോന്ന അച്ഛമ്മേ ആ പിന്നെ കീർത്തന പുസ്തകങ്ങൾ ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ ശ്രീകുട്ടിമോള് വായിച്ചുകൊണ്ടിരുന്നത് രാമായണം ഭാഗവതം വരെ അവൾ വായിക്കുമായിരുന്നു അതിന്റെ ഗുണം ആ കുഞ്ഞിന് കിട്ടും അവളുടെ പ്രാർത്ഥന കൊണ്ടാ ശിവ നേർവഴി ആയതുപോലും അല്ല നിന്റെ വിശേഷം അവളെ വിളിച്ചു പറഞ്ഞിരുന്നോ അയ്യോ ഇല്ല ചമ്മേ വിട്ടുപോയി അറിയുമ്പോൾ വലിയ സന്തോഷമായിരിക്കും ഇപ്പൊ തന്നെ വിളിക്കാം മോളെ ഞാനേ ഫോൺ എടുത്തോണ്ട് വരാം സ്വാദിഷ്ടവും രുചികരവും ആരോഗ്യപ്രദവുമായ നല്ല ഒന്നാന്തരം പച്ചമാങ്ങ റെഡി ഗർഭിണികൾക്ക് അത്യുത്തമമായി പച്ചമാങ്ങ രാസവളം ചേർക്കാത്ത നാടൻ മൂവാണ്ടൻ മാവിൽ നിന്ന് ചൂടോടെ പറിച്ചെടുത്ത് ചെത്തി ഒരുക്കിയ മാങ്ങ ഉപ്പും മുളകും കൂട്ടിയും അല്ലാതെയും കഴിക്കാം ആ പക്ഷെ ഒരു കണ്ടീഷൻ രാവിലെ കൊതിയോടെ മാങ്ങയില്ലാത്ത നാട്ടുമാവില് നോക്കി വെള്ളമിറക്കി നിന്നവർ പ്ലീസ് കണ്ണേട്ട ഒരു പീസ് തരൂ എന്ന് പറഞ്ഞാൽ മാത്രമേ സപ്ലൈ ഉണ്ടായിരിക്കുള്ളൂ നീ രാവിലെ മാവിന്റെ വീട്ടിൽ പോയി നോക്കിയോ മാവില് പിന്നെ മാങ്ങ അല്ലാതെ ചക്കയാണോ കാക്കുന്നതെന്ന് ചോദിക്കച്ചമ്മേ അത് പിന്നെ ഞാൻ മാവിലൊരു ഊഞ്ഞാല് കെട്ടാൻ പറ്റുമെന്ന് നോക്കിയതല്ലേ പറ്റില്ല ബലക്ഷയവാ നീ എങ്കി ഊഞ്ഞാല് കെട്ടി ആടിക്കൊണ്ടിരുന്നു ഈ രുചികരമായ പുളിമാങ്ങ ഞാൻ ആസ്വദിക്കട്ടെ നമ്മുടെ കാവ്യച്ചിക്കൊരു കുഞ്ഞുമാവ ഉണ്ടാവാൻ പോവാ ഏട്ടത്തേക്ക് വേണ്ടി ഞാനൊരു മസാലദോശ വാങ്ങിച്ചിട്ടുണ്ട്